കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇടുക്കിയിൽ തുടക്കമായി. കോട്ടയം അതിരൂപത മെത്രാൻമാർ മാത്യു മൂലക്കാട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ ഒന്നിച്ചു നിന്ന് നേടാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ 14 പഞ്ചായത്തുകളിലെ അവികസിത മേഖലകളിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത സ്വാശ്രയ സംഘങ്ങളിലൂടെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി 1999 ഒക്ടോബറിൽ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വയം സഹായ സംഘങ്ങൾ ആരംഭിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്കാണ് ഇടുക്കിയിൽ തുടക്കമായത്. രജത ജൂബിലി വർഷത്തിൽ നിരവധി പദ്ധതികളാണ് GDS വിഭാവനം ചെയ്തിരിക്കുന്നത്. ജൂബിലി വർഷത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമായും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനകീയ ഇരുചക്ര വാഹന പദ്ധതി. ഇടുക്കിയിൽ കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൊഫഷണൽ സർവീസസ് ഇന്നവേഷൻസിന്റെ പങ്കാളിത്തത്തോടെ 135 വനിതകൾക്ക് 110 ക്യൂബിക് കപ്പാസിറ്റിയുള്ള ഹോണ്ടയുടെ ആക്ടിവ 50% സബ്സിഡിയോടെ നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയം അതിരൂപത മെത്രാപ്പൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു. ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും സ്വാശ്രയ സംഘങ്ങൾ രൂപീകരണത്തിലൂടെ ഒന്നിച്ചു നിന്ന് നേടാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാശ്രയ സംഘ മേഖലയില് മുൻപേ പറക്കുന്ന പക്ഷി പോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് ധാരാളം ആളുകളെ ഒന്നിച്ചു ചേർത്ത് അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ച സൊസൈറ്റി ഇടുക്കി മേഖലയിലേക്ക് കടന്നുവന്ന് ഇവിടെ രൂപീകരിച്ച സ്വാശ്രയ സംഘങ്ങൾ വളരെയേറെ പ്രചോദനം നൽകി എന്നുള്ളത് വാസ്തവമാണ്. ഈ സംഘങ്ങളിലൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയ്ക്ക് ഒറ്റയ്ക്ക് നേടാനാവുന്നതിനേക്കാൾ വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ഈ സ്വാശ്രയ സംഘങ്ങൾ വളരുകയായിരുന്നു. മലയോര മേഖലയിലെ വനിതകളുടെ സ്വന്തമായി ഇരുചക്രവാഹനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് പദ്ധതിയിലൂടെ GDS വഴിയൊരുക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ താക്കോൽദാനം ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ R രമണൻ നിർവഹിച്ചു. പദ്ധതിക്ക് മുന്നോടിയായി സ്വയം സഹായ സംഘങ്ങളിലൂടെ ഡ്രൈവിംഗ് പരിശീലനം വനിതകൾക്ക് നൽകി ലൈസൻസ് ലഭ്യമാക്കിയിരുന്നു. ലൈസൻസ് വിതരണം നാഷണൽ NGO കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ നിർവഹിച്ചു. GDS പ്രസിഡന്റ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ NGO കോൺഫെഡറേഷൻ ഇടുക്കി ജില്ലാ രക്ഷാധികാരി ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, GDS വൈസ് പ്രസിഡന്റ് ഫാദർ ഷാജി പൂത്ര, ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത, KCC പടമുഖം ഫെറോന പ്രസിഡന്റ് അഭിലാഷ് പതിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു.